നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ പിണറായി മന്ത്രിസഭയുടെ രണ്ടാം ടൈം ഈ വരുന്ന 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അവിടെ 500 പേര് പങ്കെടുക്കുന്ന ഒരു ചടങ്ങെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 500-ൽ ഒരാളെങ്കിലും കൂടിയാൽ ആ കൂടിയിരുന്ന ആളെ കൊറോണ മിക്കവാറും പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് 500 പേര് മാത്രമായിട്ട് അവിടെ നിജപ്പെടുത്തിയിരിക്കുകയാണ്. 500 പേര് വരെ കുഴപ്പമില്ല, കൊറോണയുണ്ട് പറഞ്ഞിട്ടുണ്ട്. 500 പേര് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് 500-ൽ 501 ആയാൽ കൊറോണ വന്ന് പിടിച്ചോളാൻ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 500 ഒന്നും കുഴപ്പമില്ലാത്ത ഒരു സംഖ്യ തന്നെയാണ്. അത് അത്ര വലിയ എണ്ണമൊന്നും അല്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിക്കട്ടെ. എന്തായാലും പിണറായി വിജയൻ, പിന്നെ അതേപോലെ തന്നെ ശൈല ടീച്ചർ, പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തിന് 2-ാമത്തെ ടൈമിൽ ആയിരിക്കാം ഒരുപക്ഷേ മന്ത്രിസ്ഥാനം കിട്ടുക. ഒരു MLA മാർ വരെ ഉള്ള മുന്നണികൾക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ KB ഗണേഷ്കുമാറിന് ഈ ആദ്യത്തെ ടൈമിലില്ല. 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുക. അതുപോലെ തന്നെ താൻ എങ്ങനെ ജയിച്ചു എന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ ആന്റണി രാജുവിന് വരെ മന്ത്രിസ്ഥാനമുണ്ട്. അദ്ദേഹം അവിടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹത്തിന് എന്തായാലും മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതും 2.5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കേണ്ടി വരും, അടുത്ത ആൾ കയറും. അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയാണ് ഈ മന്ത്രിസഭ ഇപ്പോൾ ഇങ്ങനെ അധികാരമേൽക്കാൻ പോകുന്നത്. ഈ ചെറിയ ചെറിയ കക്ഷികൾക്കൊന്നും സത്യത്തിൽ എന്തെങ്കിലും എതിർത്ത് പറയാനുള്ള വോയിസ് ഒന്നും തൽക്കാലം ഇല്ല. അതായത് CPMഉം CPIയും കൂടെ ചേർന്നാൽ തന്നെ ഈ 71 എന്ന കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതിനാൽ കിട്ടുന്നത് എന്താണോ, കിട്ടുന്ന എന്ത് എല്ലിൻ കഷ്ണമാണോ അതും കടിച്ചു മിണ്ടാതെ മാറിയിരിക്കുക എന്നത് മാത്രമേ ഈ ഘടകകക്ഷികൾക്ക് അവരുടെ മുന്നിൽ ആകെയുള്ള ഒരു കാര്യം. അത് മാത്രം മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് LJD എന്ന പാർട്ടിക്ക് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടേ ഇല്ല. പക്ഷേ അവർ ഇതുവരെ അതിനെപ്പറ്റി ഒരു പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രതിഷേധം ഉണ്ടെങ്കിൽ കൂടിയും KB ഗണേഷ്കുമാർ അതെല്ലാം കടിച്ചമർത്തി കൂടെ നിൽക്കുന്നു എന്നാണ് അറിയുക. 2 മന്ത്രിസ്ഥാനം ചോദിച്ച കേരള കോൺഗ്രസിന് എന്തായാലും 1 മന്ത്രിസ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. 1 എണ്ണം ചീഫ് വിപ്പ് എന്നൊരു സംഗതി കൊടുത്ത് ഒതുക്കിയെന്നാണ് പറയുന്നത്. ഇനി എന്തായാലും ഇത് കൃത്യമായിട്ടൊന്നും വന്നില്ല. 20-ാം തീയതിക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ കിട്ടും. അതേപോലെ തന്നെ ജലീലിനെ ഈ മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാതെ സ്പീക്കറായിട്ട് ഒതുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം ഒരുപക്ഷേ അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടേക്കാം. പക്ഷേ ഈ സ്പീക്കർ സ്ഥാനത്തിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അല്ലല്ലോ. സ്പീക്കറിൽ സ്ഥാനത്തിരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചൊരു സ്പീക്കർ ആയിരുന്നല്ലോ ഈ കഴിഞ്ഞ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ജലീൽ അവിടെ ഇരുന്നാലും അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയെടുക്കുമായിരിക്കാം. പിന്നെ ഈ പിണറായിയുടെ 2-ാം ടൈം ഇങ്ങനെ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് പലരും ഇങ്ങനൊരു സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണല്ലോ, ഇപ്പോൾ ഏതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, 3 സംസ്ഥാനങ്ങളിലാണ് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നത്: കേരളം, ബംഗാൾ, ത്രിപുര. ഇവിടെ എവിടെ ഇലക്ഷൻ കഴിഞ്ഞാലും ഇവർക്ക് ഭരണം കിട്ടുന്ന സമയങ്ങളിൽ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് PB അഥവാ പോളിറ്റ് ബ്യൂറോ എന്നത്. ഈ PB ആണ് തീരുമാനിക്കുന്നത്. ഇപ്പം മന്ത്രികൾ ആരൊക്കെ മന്ത്രിമാരാരൊക്കെ വേണമെന്ന് പറഞ്ഞാലും അങ്ങോട്ട് ലിസ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരാണ് അന്തിമമായിട്ട് നോക്കി, സ്ക്രീനിങ്ങും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന ആൾക്കാർ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന വാക്ക് അവരാണ് സാധാരണ പറയാറുള്ളത്. നമ്മൾ ഈ PB എന്നുള്ള വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. VSഉം പിണറായിയും തമ്മിലുള്ള ആ ഒരു വൈരവും അവർ തമ്മിലുള്ള ആ തർക്കമൊക്കെ ഉള്ള കാലത്ത് എപ്പോഴും TV തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കായിരുന്നു ഈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ, PB മെമ്പർ, PBയുടെ തീരുമാനം, അത്, ഇത്, ഇത്, അത്, അങ്ങനെ കുറേ കാര്യങ്ങൾ PBയോട് ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട്. ഇപ്പോൾ വന്ന് ഈ PB ഇന്ന് കേൾക്കാനേ ഇല്ല. യെച്ചൂരി എന്ത് പറയുന്നെന്നോ അല്ലെങ്കിൽ യെച്ചൂരിയുടെ അഭിപ്രായം എന്തെന്നോ അല്ലെങ്കിൽ ഈ PB മെമ്പർമാർ ഈ മന്ത്രിസഭയെപ്പറ്റി അവരുടെ അഭിപ്രായം എന്ത് പറയുന്നോ എന്നും മാധ്യമങ്ങൾക്ക് പോലും അറിയേണ്ട. ആരും അത് ചോദിക്കുന്നുമില്ല. ഒരു പാർട്ടിയുടെ ഗതികേട് നോക്കണേ. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഒരു ആഗോള പാർട്ടി എന്നാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ പോകെ പോകെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എന്നായി, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എന്നായി, വടക്കൻ കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എന്നായി, ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് ദേശീയ പാർട്ടി എന്ന നിലയിലെത്തി, ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് പ്രാദേശിക പാർട്ടി എന്ന നിലയിലെത്തി. ഇനി നാളെ എന്താവുമെന്ന് കണ്ടറിയാം. സംസ്ഥാനത്തെ കൊറോണയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് 21,402 പേർക്കാണ് കോവിഡ് ബാധിച്ചായിട്ട് പറയുന്നത്. വളരെ നല്ല കുറവ് കാണിക്കുന്നുണ്ട്. അത് ഈ അത്ഭുതവും മാജിക്കോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ സത്യപ്രതിജ്ഞ 20-ാം തീയതിയാണേ. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ കഴിയും വരെ ഇങ്ങനെ കുറവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം 1-2 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെയും മേലോട്ടായിട്ട് കാണിക്കും. അത് ഒരു വേറെ ഒരു ടെക്നിക്കാണ്. അത് മനസ്സിലാക്കാൻ ഇച്ചിരി
പാടാണ്, പതുക്കെ മനസ്സിലായിക്കോളും. കാര്യം ഇനിയിപ്പം നാളെ ഇതിലും കുറവായിരിക്കും. സത്യപ്രതിജ്ഞ വരെ ഇതിങ്ങനെ പോകും. അത് കഴിയുമ്പോഴേക്കും അവർ ഉള്ള കറക്റ്റായിട്ടുള്ള കണക്ക് പറയും. എന്തായാലും ഇന്ന് 87 പേര് മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യം, ഒരു ജില്ലയിൽ മാത്രം മരണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 60 മുകളിൽ പേര് മരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 87 മരണം മൊത്തത്തിൽ വരുന്നതെന്നുള്ളത് ഒരു സംശയാസ്പദമാണ്. എന്തായാലും അത് 20 തീയതി വരെ ഇങ്ങനെയേ വാർത്തകൾ പുറത്തു വരികയുള്ളൂ. തൽക്കാലം അതങ്ങ് വിശ്വസിക്കാം, മറ്റ് മാർഗമൊന്നുമില്ല. അതേപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് രണ്ട് മോശം വാർത്തകളുണ്ട്. ഒരാൾക്ക് വെന്റിലേറ്റർ കിട്ടാതെ മരിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരാൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്നുണ്ടായിരുന്നു. ഇത് മുമ്പ് ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഉത്തരേന്ത്യ പോലുള്ള സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അവിടെ അത് ആഘോഷമായില്ലെങ്കിൽ കൂടിയും നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ അത് വളരെ ആഘോഷമായിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവർക്കാർക്കും മിണ്ടാട്ടമൊന്നുമല്ല, ഇത് എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന് വൈകിയെങ്കിലും അവർക്ക് മനസ്സിലായത് ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് വേണം കണക്കാക്കാൻ. എന്തായാലും ഇങ്ങനെ പരസ്പരം മാറിയിരുന്ന് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടിയിരുന്നതെന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അത്രയും ഒന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സർക്കാർ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് മറയ്ക്കു പോലെ തന്നെ നടന്നോളും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ ഇങ്ങനെ 6 മണിക്ക് വന്നിരുന്നിട്ട് തള്ളി മറിച്ചിട്ട് അങ്ങ് പോകും. അദ്ദേഹം പറയും സാമൂഹിക അകലം പാലിക്കണം, മാസ്ക് ഇടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യാറേ ഇല്ല. ഇന്ന് തന്നെ അതിൻ്റെ അവസാനത്തെ തെളിവായിട്ട് ഈ ഇടതു മുന്നണി വീണ്ടും ജയിച്ചതിൻ്റെ ആഘോഷമായിട്ട് അവരൊരു വലിയ കേക്കൊക്കെ മുറിക്കുന്നു. എല്ലാ നേതാക്കളും ഒക്കെ നിരന്ന് നിന്നുണ്ട്. അതിൽ പലരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ക്യാൻസർ ബാധിതനായിട്ടുള്ള നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ വരെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അത്രേ ഈ മനുഷ്യന് തീരെ സുഖമില്ല, അതുകൊണ്ട് എനിക്ക് ജാമ്യം വേണം എന്നാണ് ഈ ഡിഗ്രി മോൻ അവിടെ ബാംഗ്ലൂർ അഗ്രഹാര ജയിലിൽ കിടക്കുന്ന ആ ഡിഗ്രി മോൻ അവിടുത്തെ കോടതിയിൽ വാദിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മനുഷ്യൻ വരെ ഇതിൻ്റെ ഇടയ്ക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, പിണറായി വിജയൻ ഇങ്ങനെ 6 മണിക്ക് വന്നിരുന്ന് അവതരിപ്പിക്കുന്ന വയലും വീട്ടിൽ പലതും ഇങ്ങനെ തള്ളി മറിച്ചിട്ട് പോകും. ആ പറയുന്നത് നമ്മൾ കേൾക്കുക, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അനുകരിക്കാൻ നിൽക്കരുത്, തെണ്ടി പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സുരക്ഷ നോക്കുക, നമ്മുടെ ജീവൻ നോക്കുക. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരവൻ്റെ വീട്ടിൽ തന്നെ കഴിയുക, അതായിരിക്കും നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.